ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മുടെ ചാനലിലെ ഇന്നത്തെ ഒരു വീഡിയോ കൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ബി ജി എമ്മിൽ അപ്കമിംഗ് ആയിട്ട് വരാൻ പോകുന്ന 2.0 അപ്ഡേറ്റിനെ പറ്റിയാണ്. അടുത്തായിട്ട് വരുന്ന 2.0 അപ്ഡേറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബി ജി എമ്മിലെ ആദ്യത്തെ ആനിവേഴ്സറി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന അപ്ഡേറ്റ് ആണ്. അപ്പോൾ ആനിവേഴ്സറി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു 2.0 അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ കൂടെ നമ്മൾ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത് നമ്മുടെ ബി ജി എമ്മിലെ ആദ്യത്തെ ആനിവേഴ്സറി മോഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പുതിയതായിട്ട് വരുന്നത്, അതുകൂട്ടി തന്നെ 2.0 അപ്ഡേറ്റിൽ എന്തൊക്കെയാണ് പുതിയതായിട്ട് വരാൻ പോകുന്നതെന്നാണ്. ഇതിനെപ്പറ്റി അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ ആദ്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ 2.0 അപ്ഡേറ്റിൽ മെയിനായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ ബി ജി എമ്മിലെ ആദ്യത്തെ ആനിവേഴ്സറിയാണ്. ഈ ഒരു ആദ്യത്തെ ആനിവേഴ്സറിയായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു തീം ലോബി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആനിവേഴ്സറി തീമിലുള്ള ലോബി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറിയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ബി ജി എമ്മിൽ മാത്രമായിട്ട് വരാൻ പോകുന്ന പുതിയൊരു ലോബി. അപ്പം ബി ജി എമ്മിൽ മാത്രമായിരിക്കും ഈ ഒരു ആനിവേഴ്സറി ലോബി കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ അടിപൊളി ഒരു ആനിവേഴ്സറി ലോബി കാര്യങ്ങളൊക്കെ നമ്മുടെ ബി ജി എമ്മിൽ ഈ ഒരു ഫസ്റ്റ് ആനിവേഴ്സറി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ബി ജി എമ്മിലെ ഫസ്റ്റ് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ കുറേയേറെ പുതിയ ഐറ്റംസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ബി ജി എമ്മിലേക്ക് കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. 2.0 അപ്ഡേറ്റിൽ നമ്മുടെ പബ്ജി മൊബൈൽ ഗ്ലോബലിലും അതുകൊണ്ട് തന്നെ KR ലൊക്കെ വരാൻ പോകുന്ന ഒരു ലോബിയാണ് ഈ കാണുന്നത്. ഈ ഒരു ലോബി ആയിരിക്കും നമ്മുടെ ഗ്ലോബലിലും KR ലൊക്കെ വരാൻ പോകുന്നത്. ഗൈസ്, പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു 2.0 അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ കുറച്ച് കമ്പാനിയുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻ ഗെയിമിലേക്ക് വരുന്നുണ്ട്. ആദ്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ കിറ്റൻ എന്ന് പറഞ്ഞൊരു കമ്പാനിയുടെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഗൈസ്, അപ്പോൾ ഈ ഒരു കമ്പാനിയുടെ കാര്യങ്ങളൊക്കെ ഏത് രീതിയിലായിരിക്കും നമ്മുടെ ഇൻ ഗെയിമിലേക്ക് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മിക്കവാറും നമ്മൾ യൂസ് കൊടുത്തതന്നായിരിക്കും ഈ ഒരു കമ്പാനിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കേണ്ടി വരുന്നത്. ഗൈസ്, അപ്പം മൊത്തത്തിൽ ഇപ്പം 3 കമ്പാനിയനാണ് ഈ ഒരു 2.0 അപ്ഡേറ്റിൽ വരുമെന്നുള്ള കാര്യം ഇപ്പം കൺഫേം ആയിട്ട് വന്നേക്കുന്നത്. ആനിമേഷൻ ഷോസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കൊളാബറേഷൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു 2.0 അപ്ഡേറ്റിൽ വരുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്പാനിയൻസ് കാര്യങ്ങളൊക്കെ ഈ ഒരു 2.0 അപ്ഡേറ്റിൽ നമുക്ക് BGMയിലൊക്കെ കാണാവുന്നതാണ്. ഗൈസ്, പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ കൈന അപ്ഡേറ്റുമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ് ഫാൽക്കണെ കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും എന്നുള്ള കാര്യം. അപ്പോൾ അത് ഫ്രീ ആയിട്ട് കിട്ടുമോ എന്നുള്ള കാര്യമൊന്നും കറക്റ്റ് കൺഫേം അല്ല. അത് റിട്ടേൺ ആയിട്ട് കൊണ്ടുവരും എന്നുള്ള കാര്യമൊന്നും കൺഫേം അല്ല. എങ്ങാണ് പിന്നെ റിട്ടേൺ ആയിട്ട് കൊണ്ടുവരുവാണെങ്കിൽ തന്നെ നമ്മുടെ BGMയിൽ അത് വരുന്നത് നമ്മുടെ ഈ ഒരു ആനിവേഴ്സറി മോഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. റിട്ടേൺ ആയിട്ട് വരുമെന്നുള്ള കാര്യമൊന്നും കൺഫേം അല്ല. ഫ്രീ ആയിട്ട് നമുക്ക് ഇനി തരാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ തന്നെ അത് ഈ ഒരു ഫസ്റ്റ് ആനിവേഴ്സറി മോഡുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും കിട്ടാൻ പോകുന്നത്. ഗൈസ്, അപ്പോൾ ഈ ഒരു ഫാൽക്കണെ പറ്റിയുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നമ്മുടെ വരുന്ന വീഡിയോകളിൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നീട് നമുക്ക് കുറച്ച് ഇമോട്ട്സിൻ്റെ ഫസ്റ്റ് ലുക്ക് കാര്യങ്ങളൊക്കെ കാണാം. ഇതിൽ ചില ഇമോട്ടൊക്കെ നമ്മുടെ റോയൽ പാസിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നീട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്കമിംഗ് ആയിട്ട് വരാൻ പോകുന്ന 2.0 അപ്ഡേറ്റിൽ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന അപ്ഗ്രേഡബിൾ ഗൺസിൻ്റെ സ്കിന്ന് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ആ തന്നെ കാർ 98 ഒരു സ്കിന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ടൈറ്റാനിയം ഷാർക്ക് എന്നാണ് ഈ ഒരു കാർ 98 സ്കിന്നിൻ്റെ നെയിം കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തേക്കുന്നത്. അതിൻ്റെ ലെവൽ 1 ലുക്ക് ആണ് ഈ കാണുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു അപ്ഗ്രേഡബിൾ സ്കിന്ന് അപ്ഗ്രേഡബിൾ കാർ 98 സ്കിന്ന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നീട് നമുക്ക് ഈ ഒരു കാർ 98 അപ്ഗ്രേഡബിൾ സ്കിന്നിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ഫോം ഇവിടെ കാണാം. ലെവൽ 3 ഇവിടെ കാണാം. അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ കുറച്ചുകൂടെ ഗ്ലേസിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ലൈറ്റ് കാര്യങ്ങളൊക്കെ കുറച്ച് ഏറെ ആയിട്ട് ഈ ഒരു കാർ 98 ആഡ് ചെയ്തിട്ടുണ്ട്. ഗൈസ്, പിന്നീട് നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കാർ 98 ഫൈനൽ ഫോം ഇവിടെ കാണാം. ലെവൽ 6 ആണ് ഈ കാണുന്നത്. ലെവൽ 6 വരെയാണ് മാക്സ് ഔട്ട് ആകാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ ഫോം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വേറെ ലെവലാണ്. പിന്നീട് നമുക്ക് അപ്ഗ്രേഡബിൾ ആയിട്ട് വരാൻ പോകുന്നത് ഗ്രോസയുടെ ഒരു സ്കിന്നാണ്. ഈ ഒരു ഗ്രോസയുടെ സ്കിന്നിൻ്റെ ലെവൽ 1 ഇവിടെ കാണാം. കുറച്ച് കളർഫുൾ ആയിട്ടുള്ള സ്കിന്ന് കാര്യങ്ങളൊക്കെയാണ് ആഡ് ചെയ്തേക്കുന്നത്. പിന്നീട് ഈ ഒരു ഗ്രോസയുടെയും അഡ്വാൻസ്ഡ് ഫോം കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നോക്കിയാലും കുറച്ചുകൂടെ കളർഫുൾ ആയിട്ട് രീതിയിലാണ് ആഡ് ചെയ്തേക്കുന്നത്. പിന്നീട് ഇവിടെ ഒരു ഗ്രോസയുടെ മാക്സ് ഔട്ട് ഇവിടെ കാണാം. ലെവൽ 5 വരെ ആയിരിക്കും ഈ ഒരു ഗ്രോസ് നമുക്ക് മാക്സ് ആക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. പിന്നീട് നമുക്കൊരു അപ്ഗ്രേഡ് ഗ്ലൺ സ്കിൻ ആയിട്ട് വരാൻ പോകുന്നത് AKM ഒരു സ്കിന്നാണ്. അതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. വേറെ ലെവലായിട്ടുള്ള AKM സ്കിന്ന് നമ്മുടെ 2.0 അപ്ഡേറ്റിൽ നമുക്ക് അപ്ഗ്രേഡബിൾ വെപ്പണായിട്ട് വരുന്നുണ്ട്. ഗൈസ്, അപ്പോൾ അടുത്തായിട്ട് റോയൽ പാസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മന്ത് 11 റോയൽ പാസുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ പോകുന്ന RP ഒരു ലോഗോ കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഈ രീതിയിലായിരിക്കും RP ലോഗോ കാര്യങ്ങളൊക്കെ മന്ത് 11 റോയൽ പാസുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ പോകുന്നത്. പിന്നീട് നമുക്ക് ഇവിടെ ആയിട്ട് തന്നെ നമ്മുടെ ഇലൈറ്റ് പ്ലസ് ലോഗോ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് കുറേയേറെ ഫ്രെയിംസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ഏതെങ്കിലും ഇവൻറ്റും അതുകൊണ്ട് തന്നെ ലക്കി സ്പിന്നുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരാൻ പോകുന്ന ഫ്രെയിംസ് കാര്യങ്ങളൊക്കെയാണ്. ഇതെല്ലാം നമ്മുടെ 2.0 അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇൻ ഗെയിമിലേക്ക് വരാൻ പോകുന്നതാണ്. ഗൈസ്, അപ്പം കുറേയേറെ ഫ്രെയിംസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ഏതൊക്കെ രീതിയിലാണ് കറക്റ്റായിട്ട് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നീട് നമുക്ക് കുറേയേറെ ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ കാണാം. ഇതിൽ പല ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് റോയൽ പാസിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ ഏതൊക്കെ ഔട്ട്ഫിറ്റ് ആയിരിക്കും റോയൽ പാസിൽ വരുന്നതെന്നുള്ള കാര്യമൊന്നും ഇപ്പം കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല. കുറേയേറെ ഔട്ട്ഫിറ്റ് ലീക്സ് മാത്രമാണ് വന്നേക്കുന്നത് നിലവിലിപ്പം. ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തേക്കുന്ന എല്ലാ ഔട്ട്ഫിറ്റും നമ്മുടെ അപ്കമിംഗ് ആയിട്ട് വരാൻ പോകുന്ന 2.0 അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ പോകുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഇവൻറ്റ് വഴിയൊക്കെ നമുക്ക് ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ആനിവേഴ്സറി മോഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെയാണ് 2.0 അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഔട്ട്ഫിറ്റ് കാര്യങ്ങളൊക്കെ ഇവൻറ്റ് വഴി നമുക്ക് ഫ്രീ ആയിട്ട് തരാനുള്ള ചാൻസ് ഉണ്ട്. BGMയിലെ ആദ്യത്തെ ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ കുറേയേറെ പുതിയ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഒരു ആനിവേഴ്സറി മോഡുമായിട്ട് ബന്ധപ്പെട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ വരുന്ന വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.